സിനിമയിൽ അഭിനയിക്കും. കാരണം ആ കേരളത്തിൽ ഏറ്റവും നല്ലോണം അഭിനയിക്കുന്നവരൊക്കെ നല്ലോണം കരയുന്നവരാണ്. കരയാൻ വലിയ കഴിവാണ്, ചിരിക്കാനും കഴിവ് വേണം. പക്ഷെ ചിരിക്കുന്നത് എപ്പോഴും ചിരിക്കുമ്പോൾ ആൾക്കാർ പരിഹസിക്കും, കരയുമ്പോൾ ആരും പരിഹസിക്കില്ല. ഒരു തമാശ കേട്ടിട്ട് നമ്മളിപ്പോൾ ചിരിച്ചു നീയായിരിക്കും, ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെയും അതേ തമാശ പറഞ്ഞ് ചിരിച്ചാന്ന് പറയും, ഇവന് ഭ്രാന്താന്ന് പറയും അല്ലേ. ഇന്നിപ്പോ ഒരു കരയാനൊരു കാരണം കിട്ടി, 5 കൊല്ലം കഴിഞ്ഞത് കരയുമ്പോൾ ആൾക്കാർ നമ്മൾ സാധിപ്പിക്കുക ചെയ്യാം. ഇപ്പൊ കരയുന്നത് വലിയ കുറ്റമൊന്നുമല്ല, നല്ല കഴിവ്. വേറെ ആരെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ട് കരയരുത്. കെമിക്കൽ റിയാക്ഷൻസ് ആണ്, ശരീരത്തിലെ കുറേ ഫീലിങ്സ് ഉണ്ടാവുന്ന സമയത്ത് ആ കെമിക്കൽ റിയാക്ഷൻസ് ആണ് നമ്മളെ കരയിപ്പിക്കുന്നതും ചിരിപ്പിക്കുന്നതൊക്കെ. ഓക്കെ, അപ്പൊ അത് നമുക്ക് അതിന് ഒരു ഓ ഇങ്ങനെ ആവരുത്, ഇങ്ങനെ കരയരുത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് ഒരു ഒരു ബേസിക് സ്വഭാവം. ചിലർ ചിരിച്ചോണ്ടിരിക്കില്ല, ഇന്നസെന്റൊക്കെ എപ്പോൾ കണ്ടാലും ചിരിച്ചോണ്ടിരിക്കില്ല. അയാളെ പിന്നെ എവിടെയെങ്കിലൊക്കെ അടിച്ച്, ഞാൻ ചില പ്രോഗ്രാമിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾ എവിടെയോ ഒരു ആക്സിഡൻ്റ് ഒക്കെ പറ്റിയിട്ട് ഒരു എല്ല് പൊട്ടിയിട്ട് ഉള്ളിലേക്ക് പോയി, എന്നിട്ട് ഡോക്ടറെ അടുത്ത് പോയിട്ട് പിന്നെ ഡോക്ടർ ഒരു എല്ല് ഉള്ളിൽ പോയിട്ടുണ്ടെന്നാണ്, ഓ ഭാഗ്യം പുറത്തു പോയില്ലല്ലോ എന്നുണ്ടായാലും ചിരിക്കുക ചെയ്യാം. പുറത്തു പോയപ്പോൾ അവിടെ പോയി തപ്പണ്ടേ, ഉള്ളിൽ പോയത് അവിടെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമല്ലോ ഡോക്ടറോട് പറയും, മനസ്സിലായോ? അപ്പൊ അതൊക്കെ ചിരിക്കാനുള്ള ഭാഗ്യം ചിലർക്കുണ്ട്, ചിലക്ക് കരയാനുള്ള ഭാഗ്യം. കവിയൂർ പൊന്നമ്മയൊക്കെ എപ്പോഴും കരഞ്ഞോണ്ടല്ലോ അഭിനയിക്കുക. നിനക്കൊരു റോള് കിട്ടും ചിലപ്പോ കവിയൂർ പൊന്നമ്മയുടെ ഒക്കെ അക്ഷര. നല്ല മനസ്സിനാണ് എപ്പോഴും ചിരിക്കാനും കരയാനൊക്കെ കഴിവുണ്ടാവും. ഇത് രണ്ടും ഇല്ലാത്ത കുറേ മൃഗങ്ങളെയാണ് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തത്. കരയാൻ പറ്റുന്നവരും ചിരിക്കാൻ പറ്റുന്നവരും ഇഷ്ടമാണ്. പിന്നെ ആർഗ്യൂ ചെയ്ത് വെറുതെ സംസാരിച്ചുകൊണ്ട് അവൻ പറയുന്നതൊക്കെ ലോജിക്കാണെന്ന് പറയും. കരയുന്ന സമയത്ത് തന്നെ നമ്മൾ ഡിക്ലെയർ ചെയ്യാണ്, ഞാൻ എന്തോ ഒരു കുഴപ്പം ചെയ്തിട്ടുണ്ട് അല്ലേ, അല്ലെങ്കിൽ എന്തോ ഒരു തെറ്റ് മനസ്താപം തോന്നുന്നതല്ലേ. അതിന് പകരം ശകാരിക്കുകയോ ആർഗ്യൂ ചെയ്യുകയോ ഷൗട്ട് ചെയ്യുകയോ ദേഷ്യപ്പെടുകയോ ഒക്കെ ചെയ്യുന്നവരാണെങ്കിലോ, അവരായിരിക്കും ഏറ്റവും അടുപ്പിക്കാൻ കൊള്ളാത്തവർ. അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ലേ കരയണേ, ആണോ അല്ലയോ? എസ്ഓർണോ ആരെങ്കിലും ഒരാൾ കുറ്റം പറയുമ്പോൾ നീ ചെയ്ത് കുറ്റമല്ല എന്ന് പറഞ്ഞ് അവരെ ആർഗ്യൂ ചെയ്ത് ജയിക്കാൻ പറ്റുമ്പോൾ, അത് പറ്റില്ല എന്ന് തോന്നുമ്പോഴാണ് കരച്ചിൽ വരുന്നത്. അതന്നെ പറഞ്ഞത്, ആർഗ്യൂ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, ഞാനത് തന്നെയല്ലേ ഇപ്പം പറഞ്ഞത്, ആർഗ്യൂ ചെയ്ത് ജയിക്കാൻ പറ്റില്ല എന്ന് കാണുമ്പോഴല്ലേ കരയുന്നത്. അത് നല്ല സ്വഭാവമാണ്, കാരണം ആർഗ്യൂ ചെയ്യുമ്പോഴാണ് ബാക്കിയുള്ളവർ വിരോധികളാവുക. അച്ഛനിഷ്ടാണോ, അമ്മക്കിഷ്ടാണോ, ചേച്ചിക്കിഷ്ടാണോ, അതുകൊണ്ട് എനിക്ക് വരാൻ പോകുന്ന ഹസ്ബൻഡിന് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓക്കെ, അതേസമയത്ത് നീ ആർഗ്യൂ ചെയ്ത് ജയിക്കുന്ന ഒരാളായി മാറി എന്ന് വിചാരിച്ചു. ഇവർക്ക് ആർക്കും നിന്നെ ഇഷ്ടമാവില്ല, മനസ്സിലാവുന്നു? അത് ചിലരുണ്ട്. ഇപ്പം ഇതേ കുറ്റം, അയ്യോ അത് പറയാതെ പറ്റിപ്പോയതാട്ടോ, ഇനി അത് ചെയ്യില്ല എന്നുകൊണ്ട് ചിരിച്ചു തള്ളുന്നവരുണ്ട്, അവരെയും ഇഷ്ടമായിരിക്കും. ഇത് രണ്ടും, അതാ ഞാൻ പറഞ്ഞു, രണ്ട് നല്ലോണം ചിരിക്കുന്നവരും നല്ലോണം കരയുന്നവരും. ആ ചിരിച്ചു തള്ളുന്നതാണ് നല്ലത്, ഫേഷ്യലി നല്ലത്, കുറച്ചും കൂടി ഭംഗിയുണ്ടാവും നിന്നെ കാണാൻ. ക്യാമ്പ് നടക്കുന്ന സമയത്ത് തബല സ്ഥിരമായിട്ട് കൊട്ടുന്ന ഒരു ചെറിയ കുട്ടിയുണ്ടായിരുന്നു. അവൻ അവൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞത് ഈ മോൻ നന്നായിട്ട് തബല വായിക്കും, പക്ഷേ എവിടെയോ ഒരാൾ കുറ്റം പറഞ്ഞപ്പോൾ നിർത്തി എന്ന് പറഞ്ഞു. ഞാൻ അവസാനം അവൻ ക്യാമ്പിന് വന്ന സമയത്ത് കൊണ്ടുവരാൻ പറഞ്ഞു, തബലല്ല മൃദംഗം, മൃദംഗം കൊണ്ടുവരാൻ പറഞ്ഞു. മൃദംഗം കൊണ്ടുവന്നിട്ട് വീട്ടിൽ നല്ല മ്യൂസിക് ക്യാമ്പിയൻസ് ഒക്കെ വരുന്ന സമയത്ത് പാടുന്നവർക്കും അറിയില്ല മ്യൂസിക്, കേൾക്കുന്നവർക്കും അറിയില്ല മ്യൂസിക്. ഞങ്ങൾ ആരും മ്യൂസിക് പഠിച്ചവരല്ല. എൻ്റെ ഒരു കസിനൊക്കെ ഉണ്ടായിരുന്നു, നല്ലോണം പാടും, പക്ഷെ ഇതുവരെ മ്യൂസിക് ഒന്നും പഠിച്ചില്ല, എല്ലാം ലിറിക്സ് അടക്കം തെറ്റായിരിക്കും. ഞാൻ അവനൊരു മൃദംഗം കൊടുത്ത് കൊട്ടാൻ പറഞ്ഞപ്പോൾ അവൻ ചടപടാന്നുണ്ട് കുട്ടി. അവൻ്റെ അച്ഛനും അമ്മയ്ക്ക് ആകെ അത്ഭുതപ്പെട്ടു, 5 കൊല്ലമായിട്ട് തൊടില്ല എന്ന് പറഞ്ഞവൻ എങ്ങനെയാ തൊട്ടെന്ന്. അപ്പം നമ്മൾ വലിയ വിവരമുണ്ട് മുമ്പിലിരിക്കുന്നവരെന്ന് അറിയുമ്പോഴേ ഉള്ളൂ ഈ ഭയം, മനസ്സിലായോ? മിക്കവാറും ആൾക്കാർക്ക് അതൊന്നും അറിയണ്ടാവില്ല. ആ ധൈര്യം നമുക്ക് ഉണ്ടാവുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മുടെ ആംബിയൻസ് ആണ്. നമ്മൾ കുറേ പേര് ബാക്കിയുള്ളവർക്ക് എന്നെക്കാളും വിവരമുണ്ട്. ഇപ്പം കഴിഞ്ഞ ആഴ്ച എങ്ങാണ്ട് നിന്റെ നീലേശ്വരത്തുകാരൻ നല്ലൊരു മ്യൂസിഷ്യൻ ഉണ്ട്, അയാളെ ഞാൻ പരിചയപ്പെട്ട നേവിയിലെ മ്യൂസിക് ഗ്രൂപ്പിലാണ് അയാൾ. ഈസ് എ മ്യൂസിഷ്യൻ ഇൻ നേവി. ഓക്കെ, അവരുടെ മ്യൂസിക് ഗ്രൂപ്പിലാണ്, ട്രൂപ്പിലാണ്. അപ്പം ഞാൻ ഡൽഹി പോയ സമയത്ത് എന്നെ കാണാൻ വന്നിരുന്നു, ആരോ പറഞ്ഞ് കേട്ടിട്ടൊക്കെ വന്നതാണ്. എന്നിട്ട് അടുത്ത കാലത്ത് ചെയ്തൊരു മ്യൂസിക് എനിക്ക് അയച്ചു തന്നു. അപ്പം ഞങ്ങൾ കുറേ മ്യൂസിക്കിനെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ ആ വിചാരിച്ചു എനിക്ക് മ്യൂസിക് നന്നായിട്ട് അറിയാം, രാഗങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. ശരിക്കും എനിക്ക് അറിയൊന്നുമില്ല, പക്ഷെ അവൻ അയച്ചു തന്നിട്ട് പറഞ്ഞു ഇതിനെ പറ്റിയൊരു കമൻറ്റ് പറയണം, അതിനാണ് അയക്കുന്നത്, ഞാൻ ചെയ്തൊരു വർക്കാണ്. അപ്പം ഈ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ അവനാണോ ലിറിക്സ് എഴുതിയത്, അവനാണോ മ്യൂസിക് ചെയ്തത്,
അവൻ്റെ സിസ്റ്ററാണോ പാടുന്ന ഒരു പെണ്ണിൻ്റെ വോയിസാണ്. ഇതെന്താ ഞാൻ ഇവാലുവേറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷെ രണ്ടു മൂന്ന് പ്രാവശ്യം കേട്ടപ്പോൾ എവിടെയോ കേട്ട് മറന്ന ഹിന്ദുസ്ഥാനിയുടെ ചെറിയൊരു ടച്ച് എവിടെയോ ഉണ്ട് അതിനകത്ത്. പക്ഷെ അത് കഴിഞ്ഞ് ബേസിക് ക്ലാസിക്കലിലേക്ക് മാറുക ചെയ്തത്. ഇത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഉടനെ അവൻ എഴുതിയ ഹിന്ദുസ്ഥാനി പക്ഷെ ശരിക്ക് ശരിയായിട്ടില്ല. അവൻ പറഞ്ഞു ഇത് തന്നെയാണ് എനിക്ക് ഇതിനകത്ത് നിന്ന് കേൾക്കാനുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞ പോലെ ആ കുട്ടിക്ക് ഹിന്ദുസ്ഥാനി പാടാൻ സാധിച്ചില്ല, അതായിരുന്നു ഞാൻ നോക്കുന്ന എറർ എന്ന് പറഞ്ഞിട്ട് അവൻ തിരിച്ചെനിക്ക് മറുപടി അയച്ചു. ഞാൻ ആ ഓഡിയോ സൂക്ഷിച്ചിട്ടുണ്ട്, കുറച്ച് കാലം കൂടി സൂക്ഷിക്കും. കാരണം ഇത് വലിയൊരു നമ്മളറിയാതെ ശ്രദ്ധിച്ചു പോകുന്നത് അവൻ ആവശ്യപ്പെടുന്നൊരു സംഭവമാണ്. അത് നമ്മൾ ചെയ്യുന്നത് ആ ഒരു ട്യൂണിലേക്ക് എത്തുമ്പോഴാണ്. ആ ട്യൂണിലേക്ക് എത്തുന്നത് കൊണ്ടാണ് നമ്മൾ സംസാരിക്കുമ്പോൾ എനിക്ക് അവനെ മ്യൂസിക് അറിയണമെന്നും അല്ലെങ്കിൽ അവനെ മ്യൂസിക് എനിക്കറിയാമെന്നും നമ്മുടെ സബ്ജക്റ്റ് തന്നെ മ്യൂസിക് ആവുന്നതൊക്കെ മനസ്സിലായോ. അപ്പോൾ ആ ഫൈൻ ട്യൂണിൽ എത്തിക്കഴിഞ്ഞാൽ എറേഴ്സ് ഒന്നും എറർ അല്ല. ഏറ്റവും നല്ല ഗായകന്മാരായിട്ടുള്ള പഴയ ആൾക്കാർ എസ് പി ബാലസുബ്രഹ്മണ്യം, ജയചന്ദ്രൻ, ഇവരൊന്നും ബേസിക്കലി പാട്ട് പഠിച്ചവരൊന്നുമല്ല. കേൾക്കാൻ സുഖമുള്ളതും കാണാൻ സുഖമുള്ളതൊക്കെയാണ് ആർട്ട് ഫോംസ്. അത് എന്നെ കാണുന്നവർ എൻ്റെ മുമ്പിൽ കാണുന്നവർ സന്തോഷിക്കുന്നുണ്ടോന്നേ അറിയുള്ളൂ. മനസ്സിലായോ? അത് നമ്മൾ ചിരിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് കോൺഫിഡൻസ് കിട്ടുക. ആ ചിരിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റാത്തപ്പോൾ നീ കരഞ്ഞുകൊണ്ട് ഡാൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ഒന്നിനു ഇഷ്ടാവുമോ? കല ആസ്വാദനത്തിന്റെ ഡിഫറെന്റ് ലെവൽസ് ഉണ്ട്, അറിയാം എനിക്കത്. അതൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല ഞങ്ങള്. ശബ്ദതലം വെറും ശബ്ദമാണ്, ഒരു മ്യൂസിക് എന്ന് പറയുന്നത് ശബ്ദമാണല്ലോ. അതില് ഭാവം വരുമ്പോഴാണ് ഡാൻസ് വരുന്നത്. ആ ഭാവം ആസ്വദിക്കുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം മനസ്സിലാവുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ആസ്വദിക്കാം. ഇപ്പൊ നീ പ്രോഗ്രാമിംഗ് അറിയാതെ ചെയ്യുന്നതും അറിഞ്ഞു ചെയ്യുന്നതും വലിയ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ആ അപ്പൊ ശബ്ദതലം, ഭാവതലം, അർത്ഥതലം. ആ അർത്ഥത്തിൽ നിന്ന് അത് പൂർണ്ണ തരത്തിൽ എത്തുമ്പോൾ കഥാർസിസ് എന്നാ പറയാം, രചനതലം എന്നാ പറയാം. എന്തിനാണ് ഇത് ഞാൻ ചെയ്യുന്നത്? എന്തിനാണ് അക്ഷര ഡാൻസ് ചെയ്യുന്നത്? എന്തിനാ? ആൾക്കാരെ ആസ്വദിപ്പിക്കാനാണോ, അല്ല കൈ കൊട്ടുന്നത് കിട്ടാനാണോ, അല്ല അക്ഷര ഡാൻസ് എൻജോയ് ചെയ്യുന്നതുകൊണ്ടാണ്? എൻജോയ് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും മൈൻഡ് ചെയ്യരുത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കഥാർസിസിൽ എത്തിയൊരു ആളാണ് അക്ഷരയെങ്കിൽ അതിന് മലയാളത്തിൽ രചന തലം എന്നാ പറയാം. ബേസിക് ആർട്ട് ഫോംസിന്റെ ഒരു ഗുണം എന്ന് വെച്ചപ്പോ ഞാൻ അക്ഷരയെ പഠിപ്പിക്കുന്നു. ഞാൻ പഠിപ്പിച്ച പ്രോഗ്രാമിംഗിന്റെ ഇങ്ങനെയാണോ പഠിപ്പിക്കേണ്ടത്, ഇത് ഞാൻ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ ഏ ഇങ്ങനെ നല്ല പ്രോഗ്രാമിംഗ് പഠിക്കുക എന്നൊരാൾ പറഞ്ഞിട്ട് എന്നെ കുറ്റപ്പെടുത്തുന്നതിനെ കുറിച്ച് എനിക്ക് വേവലാതി ഉണ്ടെങ്കിൽ ഞാൻ അക്ഷരയെ പഠിപ്പിക്കില്ല, ഞാൻ യൂട്യൂബിൽ ഇടില്ല, ഞാൻ സംസാരിക്കില്ല. ഞാൻ ഈ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻജോയ് ഉണ്ടെങ്കിൽ ഹൈദരാബാദ് നിന്ന് കുറേ പോകണം, ബാംഗ്ലൂരിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ്. ഓക്കെ, അവിടെ അനന്തപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പയ്യൻ, അവൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഇപ്പം അനുപ്രിയ പറഞ്ഞ പോലെ ഇയാൾ പണ്ട് നന്നായിട്ട് പാടുമായിരുന്നു, ഇപ്പോൾ കുറച്ച് പാടാറില്ല. ഞാൻ കെട്ടിപ്പിടിച്ച് കുറച്ച് സമയം സംസാരിച്ച് അടുത്തിരുന്ന് കുറച്ച് കഴിയുമ്പോൾ മൈക്ക് കൊടുത്ത് പാടാൻ പറഞ്ഞപ്പോൾ ഷടേന്നൊണ്ട് പാടിയത്. അവൻ്റെ ഫ്രണ്ട്സൊക്കെ ആകെ അത്ഭുതപ്പെട്ടു പോയിരുന്നു. നല്ലോണം പാടുന്ന ഒരാൾ പടയെന്ന് പറഞ്ഞ് നിർത്തിയിട്ടത്ര മൂന്നാല് കൊല്ലമായി. അവന് ബിടെക് പഠിക്കുന്ന കുട്ടികളാണ്, എല്ലാവരും ബിടെക്കാരായിരുന്നു. ഫസ്റ്റ് ഇയറിലൊക്കെ നന്നായിട്ട് പാടുന്ന ഒരാൾ ആരോ ഒരാൾ കുറ്റപ്പെടുത്തിയതാണ്. ഈ കുറ്റപ്പെടുത്തുന്നവർക്ക് നമ്മളെക്കാളും വിവരമുണ്ടാവണമെന്നൊന്നുമില്ല. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് കുറ്റപ്പെടുത്തുന്നതിനെ കുറിച്ച് നോക്കിയിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വഷളാക്കും എന്നൊക്കെ നോക്കിയിട്ട് അത് ഉപേക്ഷിക്കല്ല വേണ്ടത്. അങ്ങനെ നല്ല സിനിമയില്ലേ, മോഹൻലാലിൻ്റെ കഥകളിയല്ല. എന്നിട്ട് ഒരു ആദ്യമായിട്ട് അരങ്ങേറാൻ വേണ്ടി നിനക്ക് പാകമാകില്ല എന്നൊക്കെ പറഞ്ഞ് വിനീതിൻ്റെ കാമുകിയെ വഴക്ക് പറഞ്ഞ് അവസാനം അവൾ തന്നെ മോഹൻലാലിൻ്റെ കൂടെ ഡാൻസ് കളിച്ച് അവൾ ആത്മഹത്യ ചെയ്യുന്നൊക്കെയുള്ള കഥ. അതിനകത്താണ് ഡാൻസിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ക്ലാസ് മോഹൻലാൽ പഠിപ്പിക്കുന്നത്. ഭരതൻ എന്താണ്, ഭരതനാട്യം എന്താണെന്നൊക്കെ ഡിഫൈൻ ചെയ്യുന്നത്. ഭരതനാട്യം ആണുങ്ങൾ കളിക്കേണ്ടതാണ്, പെണ്ണുങ്ങൾ കളിക്കേണ്ടതല്ല, ലാസ്യമാണ് പെണ്ണുങ്ങൾക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ മോഹൻലാൽ പറയുന്ന സിനിമ ഏതാന്ന് പറഞ്ഞു. മുരളിയാണ് അവളുടെ അച്ഛൻ, അവൻ്റെ അച്ഛൻ. കമലദളം എന്നുള്ള സിനിമ കണ്ടിട്ടില്ലേ? ആ കമലദളം എന്ന് പറഞ്ഞ സിനിമയില് പിന്നെ ഡാൻസ് ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡയലോഗ് ഉണ്ട്. അവസാനം ആ സ്റ്റുഡൻറ്റ് മോഹൻലാൽ എല്ലാവരും പരിഹസിക്കുകയാണ്. എല്ലാവരും ബെസ്റ്റ് നർത്തകിയാന്ന് പറഞ്ഞത് മോഹൻലാൽ കുറ്റപ്പെടുത്തിയിട്ട് ഡാൻസ് നിർത്തി. ആ സമയത്ത് പറയണ്ട് ഡാൻസുകാരി അല്ല ഈ കുറ്റം കാണേണ്ടത്, ആ പഠിപ്പിച്ച ടീച്ചറാണ് ഈ കുറ്റം കാണേണ്ടത്. ഡാൻസ് കളിക്കുന്നാല് നമ്മളെ
വളരെ ആസ്വദിച്ച് എന്തെങ്കിലും കാര്യം ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും നമ്മളെ കൂവുകയോ കുറ്റം പറയുകയോ ചെയ്യുമ്പോൾ അതൊന്നും നമ്മൾ കാണരുത്. ആ പാഷനാണ് ഒരു ഡാൻസർക്ക് വേണ്ടതെന്നാണ് മോഹൻലാൽ ആ സിനിമയിൽ പറഞ്ഞ് ഫലിപ്പിക്കുന്നത്. ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി. ഓക്കെ, ഇതൊക്കെ കാണിക്കുന്ന എന്തിനാ വെച്ചാൽ നമുക്ക് കമ്മിറ്റ്മെൻറ്റോടുകൂടി പാഷനോടുകൂടി ചെയ്യുമ്പോൾ അതിൽ ചെറിയ തെറ്റുകളൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ആ പാഷനാണ് ഉണ്ടാവേണ്ടത്. അതല്ലെങ്കിൽ ഇപ്പം നാളെ കുക്ക് ചെയ്തിട്ട് ഭക്ഷണം ഒരാൾ ഇഷ്ടമല്ല, നിനക്ക് കുക്കിംഗ് അറിയില്ല എന്ന് പറഞ്ഞാൽ നാളെ മുതൽ നീ ഭക്ഷണം ഉണ്ടാക്കാണ്ടിരിക്കുമോ? അതെ, നീ വിവാഹമൊക്കെ കഴിച്ചു പോയിട്ട് ഹസ്ബൻഡ് ഒരു ദിവസം പറഞ്ഞു നീ ഉണ്ടാക്കുന്ന പുളുങ്കറിക്ക് ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ കുക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഭാഗം ജീവിതത്തിൻ്റെ, ടേക്ക് ഇറ്റ് ലൈറ്റ്. നമ്മളെല്ലാം ഒരു ദിവസം ചത്ത് മണ്ണടിയില്ലേ, അടിയോ ഇല്ലയോ? അതുവരെ പ്രശ്നങ്ങളും പരിതാപങ്ങളും വിഷമങ്ങളും ഒക്കെ പറഞ്ഞിട്ട് വെറുതെ സമയം കളയണോ? അല്ല, നമുക്ക് എൻജോയ് ചെയ്യണോ? എൻജോയ് അത്ര, ആരെന്ത് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ആ എൻജോയ്മെന്റ് നാളെ അയ്യോ ചെയ്യരുതായിരുന്നു എന്ന് നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ നാളെ തോന്നുന്നതാവരുത്. അത്തരം എൻജോയ്മെന്റ് നമ്മളെ തന്നെ നമ്മൾ ദുഷിപ്പിച്ച് കളയും. ആര് കുറ്റം പറഞ്ഞാലും ഡോണ്ട് കെയർ, ഐ ആം ഗോയിങ് ടു ഡു ഇറ്റ്, ഇറ്റ്സ് മൈ വേ ഓഫ് ഡൂയിങ്. മനസ്സിലായോ? ഡാൻസ് എന്ന് പറയുന്നതിൻ്റെ ഒരു ചട്ടവട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ബാക്കിയുള്ളവരെ പഠിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. പക്ഷെ ആ ചട്ടവട്ടങ്ങൾക്ക് പുറത്ത് കളിക്കുമ്പോഴാണ് യഥാർത്ഥമായ ക്രിയേറ്റീവ് ഡാൻസ് ആവുന്നത്. ഓക്കെ, എൻ്റെ അടുത്തൊക്കെ കുറേ അത്തരം എക്സാമ്പിൾസ് ഉണ്ട്. നല്ല സ്റ്റുഡൻസ് എനിക്ക് ചട്ടവട്ടങ്ങൾ ഒപ്പിച്ചിട്ട് കൃത്യമായിട്ട് ചെയ്യുന്ന ഡാൻസിനേക്കാളും ക്രിയേറ്റീവായിട്ട് നല്ല മെസ്സേജ് കൊടുക്കാൻ പറ്റുന്ന സ്വന്തം ഉണ്ടാക്കിയിട്ടുള്ള കുറേ അത്തരം ഡാൻസ് ഫോമുകളൊക്കെ പിന്നെ കൊറിയോഗ്രാഫ് ചെയ്യുന്ന ഒരാളാണ്. അതൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, കുറേ പാട്ടുകളുടെയൊക്കെ മിക്സ് ഉണ്ടാക്കിയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൊറിയോഗ്രാഫ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഡാൻസ് ഒക്കെ നന്നായിട്ട് അറിയുന്നുണ്ടെങ്കിൽ പറഞ്ഞു, ആ പാഷൻ ഉണ്ടെങ്കിൽ പിന്നെ അതൊന്നും പ്രശ്നമല്ല. പാട്ട് പാടുന്നത് ഇപ്പം ഞാൻ പാട്ട് പാടാൻ പഠിച്ചിട്ടുള്ള ആളോ പഠിച്ച ആളോ പാട്ട് പാടുന്ന ഒരാളൊന്നുമല്ല. പക്ഷെ ഞാൻ അമേരിക്കയിലുള്ള സമയത്ത് ഒരാളൊരു വലിയൊരു ഒരു മ്യൂസിക് ട്രൂപ്പിൻ്റെ മൈക്ക് സെറ്റ് ഇനോഗ്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അവരുടെ വലിയൊരു മ്യൂസിക് സിസ്റ്റം പഠിച്ചിട്ടുണ്ട്, ഞാൻ തന്നെ ഇനോഗ്രേറ്റ് ചെയ്യണം. അവരെന്നോ പറഞ്ഞു പാട്ട് പാടിയിട്ട് തന്നെ ഇനോഗ്രേറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു ജീവിതത്തിലെ ഒരു മൈക്കിൻ്റെ മുമ്പിൽ പാടിയിട്ടില്ല, ഞാൻ ലിറിക്സ് തരാൻ പാടാൻ പറഞ്ഞു. സ്ഥിരമായിട്ട് പാട്ട് കേൾക്കുന്ന ഒരാൾക്ക് ആ ലിറിക്സ് കിട്ടിക്കഴിഞ്ഞാൽ മൂളാൻ വല്ല പ്രശ്നമുണ്ടോ? ഞാൻ പാടി. അത് നല്ലതാണോ ചീത്തയാണോ കുഴപ്പമുണ്ടോ ഇല്ലയോ ഒന്നും എനിക്ക് ബാധകമല്ല, നമ്മൾ പറഞ്ഞ പണി ചെയ്യാത്ര ഫൈൻ, അത്രേ ഉള്ളൂ. അപ്പം അതിനെപ്പറ്റിയൊന്നും വേവലാതിപ്പെടേണ്ട കാര്യം, ഡോണ്ട് വറി.